ഉദ്ഘാടന മാമാങ്കം കഴിഞ്ഞെങ്കിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പുതിയ ബ്ലോക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് ജീവനക്കാരെ നിയമിക്കേണ്ടിടത്ത് അറുപത് ജീവനക്കാരെ മാത്രമാണ് താൽക്കാലികമായി നിയമിച്ചത് നിയമനത്തിൽ സി പി ഇടപെടൽ ഉണ്ടെന്ന വിമർശനവും ശക്തമാണ് അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പുതിയ നിയമനങ്ങൾ നടത്താതെയാണ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സഹായം അനുവദിക്കുമ്പോൾ ആവശ്യമായ ജീവനക്കാരെ നിയമിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നാൽ അറുപത് താൽക്കാലിക ജീവനക്കാരെ മാത്രമാണ് ഇവിടെ നിയമിച്ചിട്ടുള്ളത് ഏതാണ്ട് എഴുന്നൂറ്റി പേരെ നിയമിച്ചാൽ മാത്രമേ രോഗികൾക്ക് ഉപകാരപ്രദമാകൂ കോഴിക്കോടിനെ സംബന്ധിച്ച് വലിയൊരു അസറ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു തസ്തിക പോലും സൃഷ്ടിക്കാതെയാണ് അവിടെ ഇപ്പോൾ നേരത്തെ ഉള്ള മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഏതാനും ചില സ്റ്റാഫുകളെ അങ്ങോട്ട് മാറ്റി അതിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ നിർവഹിച്ചിരിക്കുന്നത് എച്ച് ഡി സി ഒക്കെ മുഖാന്തരം താൽക്കാലിക ജീവനക്കാരെ വെച്ച് മുന്നോട്ട് പോകാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇത് തികഞ്ഞ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നടത്താൻ വേണ്ടി പോകുന്നത് അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പോകും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നേരത്തെ നൽകിയിട്ടുണ്ടെങ്കിലും ഒരു തസ്തിക പോലും അനുവദിച്ചിട്ടില്ല പകരം പുതിയ സാങ്കേതിക വിദ്യയുടെ പരിശീലനമില്ലാത്ത താൽക്കാലിക ജീവനക്കാരെ നിയമിക്കാനാണ് സർക്കാർ നീക്കം സി പി എം യൂണിയൻ നേതാക്കൾ നൽകുന്ന ലിസ്റ്റ് അനുസരിച്ചാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതെന്നും വിമർശനമുണ്ട് జనం కోడు